മാർച്ച് 22 ലോക ജലദിനം. കരുതാം നാളേക്കായി ഓരോ തുള്ളി ജലവും. ഓരോ തുള്ളി ജലവും സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതിൻ്റെ പ്രാധാന്യം മനുഷ്യനെ ബോധ്യപ്പെടുത്തുന്നതിനായി മാർച്ച് 22 ലോക ജലദിനമായി ആചരിക്കുകയാണ്. ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ജന്മദിനമായ ഏപ്രിൽ 14 ദേശീയ ജലദിനമായി ഇന്ത്യയിൽ ആചരിക്കുന്നത്. 1922 ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ ചേർന്ന UN സമ്മേളനത്തിലാണ് 1993 മുതൽ ലോക ജലദിനം ആചരിക്കാനുള്ള തീരുമാനം ഉണ്ടാകുന്നത്. വരാനിരിക്കുന്ന വലിയ വിപത്ത് ഓർമ്മപ്പെടുത്തി സ്വയം ജലസംരക്ഷണത്തിനായി ക്രമീകരിക്കാൻ ഓരോ മനുഷ്യനെയും ഓർമ്മപ്പെടുത്തുകയാണ് ഈ ദിനത്തിൻ്റെ ലക്ഷ്യം. നിലവിൽ ലോകത്ത് 120 കോടിയിലധികം ജനങ്ങൾ കുടിവെള്ളമില്ലാതെ ദുരിതമനുഭവിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2050 ലോക ജനതയിൽ പകുതിക്കും കുടിവെള്ളം ലഭ്യമല്ലാത്ത സ്ഥിതിയുണ്ടാകുമെന്നാണ് പരിസ്ഥിതി ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് തരുന്നത്. ജലദൗർലഭ്യത്തിൻ്റെ കാര്യത്തിൽ ഏഷ്യൻ രാജ്യങ്ങൾ വലിയ പ്രതിസന്ധിയാണ് അനുഭവിക്കുന്നത്. കടുത്ത ജലക്ഷാമം നേരിടുന്ന രാജ്യങ്ങളിൽ ആദ്യത്തെ 10 ഏഷ്യയിലാണ്. ഇന്ത്യയും അതിരൂക്ഷമായ ജലക്ഷാമം നേരിടുന്ന രാജ്യങ്ങളുടെ പട്ടികയിലാണുള്ളത്. വെള്ളത്തിൻ്റെ ഉറവുകൾ മണ്ണിൽ നിന്ന് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നതിന് നിരവധി കാരണങ്ങൾ പരിസ്ഥിതി ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അന്തരീക്ഷ മലിനീകരണവും ആഗോളതാപനവും പരിസ്ഥിതി നശീകരണവുമെല്ലാം കാരണങ്ങളാണ്. ലോകത്ത് മാറി മാറി വരുന്ന കാലാവസ്ഥാ വ്യതിയാനവുമെല്ലാം സ്ഥിതി കൂടുതൽ രൂക്ഷമാക്കിക്കൊണ്ടിരിക്കുന്നു. വനങ്ങളും ജലസ്രോതസ്സുകളും നശിപ്പിക്കപ്പെടുന്നതും ഇതിനൊപ്പം സംഭവിക്കുന്നു. തണ്ണീർത്തടങ്ങൾ, ചതുപ്പുകൾ, കുളങ്ങൾ, പാടങ്ങൾ തുടങ്ങി ഭൂമിയിലെ ജലത്തിൻ്റെ പരമ്പരാഗത സ്രോതസ്സുകളെല്ലാം പകുതിയിലധികവും നശിച്ചു കഴിഞ്ഞതായി പഠനങ്ങൾ പറയുന്നു. ജീവജാലങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നാണ് ജലലഭ്യത. മനുഷ്യനു മാത്രമല്ല ജീവനുള്ള എല്ലാറ്റിനും അതിജീവനത്തിന് ഭക്ഷണത്തേക്കാൾ അത്യാവശ്യം വെള്ളമാണ്. എന്നാൽ ഇന്ന് ഭൂമി ജലദൗർലഭ്യത്തിൻ്റെ അതിരൂക്ഷതയിലേക്കാണ് ഓരോ അടിയും വെച്ചുകൊണ്ടിരിക്കുന്നത്. ലോകം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയുടെ ഗൗരവം തിരിച്ചറിഞ്ഞ് ചുവടുകൾ സൂക്ഷിച്ചു വെച്ചാൽ മാത്രമേ മനുഷ്യനെ എന്നല്ല ഭൂമി എന്ന ഗ്രഹത്തിനു തന്നെ അതിജീവനം സാധ്യമാകൂ. ശുദ്ധജലത്തിന് വേണ്ടിയാകും അടുത്ത ലോക മഹായുദ്ധം എന്ന യാഥാർത്ഥ്യം തുടിക്കുന്ന പ്രവചനം നമ്മുടെ മുന്നിലുള്ളപ്പോൾ കടന്നുവരുന്ന ലോക ജലദിനത്തെ എങ്ങനെ ആഘോഷിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഹൃദയം കൊണ്ടാകണം. ആ യുദ്ധം ഒഴിവാകണം എന്ന ബോധത്തോടെയാകണം. വായു പോലെ മനുഷ്യനെ ഒഴിച്ചുകൂടാനാവാത്ത ഘടകമാണ് ജലം. ഭൂമിയുടെ 70% നിറഞ്ഞു നിൽക്കുന്നതും ജലമാണ്. ഇതിൽ 97% കടലിലെ ഉപ്പുവെള്ളമാണ്. ഇത് പ്രോസസ്സിങ്ങിലൂടെ ശുദ്ധജലമാക്കുന്നുണ്ടെങ്കിലും വളരെ ചിലവേറിയ പ്രവൃത്തിയാണ്. ബാക്കി 2% ഭൂമിയുടെ ഉത്തര ദക്ഷിണ ധ്രുവങ്ങളിൽ മഞ്ഞുപാളികളായാണ് കാണപ്പെടുന്നത്. ഇത് മനുഷ്യർക്ക് എത്തിപ്പെടാനും ഉപയോഗിക്കാനും കഴിയുന്നതിനപ്പുറമാണ്. ഇനിയുള്ള 1% മാത്രമാണ് മനുഷ്യർക്ക് ഉപയോഗയോഗ്യമായ ശുദ്ധജലം. നമ്മൾ കുടിക്കാനും മറ്റ് ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചു വരുന്ന ജലം. ഭൂമിയിലെ ആകെ ജലത്തിൻ്റെ 1% മാത്രം ഉപയോഗിച്ചു വരുന്നത് ലോകത്തിലെ കോടിക്കണക്കിന് മനുഷ്യരാണ്. പ്രകൃതിദത്തമായ ഈ സമ്പത്ത് മനുഷ്യനിർമ്മിതമാവുന്ന കാലം എത്തിയിട്ടില്ലാത്തതുകൊണ്ട് തന്നെ മനുഷ്യവാസം സാധ്യമാക്കിക്കൊണ്ട് ഭൂമിയെ നിലനിർത്തുന്ന രീതിയിൽ ജലസംഭരണികളെ സംരക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയല്ലേ? ലോകത്തെ 10-ൽ 8 പേർ ജലദൗർലഭ്യം അനുഭവിക്കുന്നവരാണ്. കാതങ്ങൾ താണ്ടി കുടിവെള്ളം ശേഖരിക്കേണ്ടി വരുന്നവർ. ഇനിയൊരു യുദ്ധമുണ്ടെങ്കിൽ അത് ജലത്തിന് വേണ്ടിയാകുമെന്ന മുൻവിധി ചിന്തകർ പങ്കുവെക്കുന്നതും അതുകൊണ്ടു തന്നെയാണ്. ശ്വസിക്കാൻ ശുദ്ധവായുവും കുടിക്കാൻ ശുദ്ധജലവും കാഴ്ചകൾ കാണാൻ കാടും മലകളുമൊന്നുമില്ലാത്ത ഭൂമിയിലേക്ക് പോകാൻ തനിക്ക് താല്പര്യമില്ലെന്ന് ജനിക്കാൻ പോകുന്ന ഒരു കുഞ്ഞു പറഞ്ഞാൽ അതിന് ദൈവം എന്ത് പ്രതിവിധിയായിരിക്കും നൽകുക? ആ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് ദൈവമല്ല, നമ്മൾ ഓരോരുത്തരുമാണ്. കാരണം ഭാവി തലമുറയ്ക്കു വേണ്ടി നമ്മൾ എന്താണ് ഇവിടെ ശേഖരിച്ചു വച്ചിരിക്കുന്നതെന്ന് സ്വയം ഒന്ന് ആലോചിച്ചു നോക്കുക.
സ്വന്തം ആവശ്യങ്ങൾ മാത്രം നടപ്പാക്കിയെടുക്കാനുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾക്കിടയിൽ ഭാവി തലമുറയെ നാം മറക്കുന്നുവെന്നതാണ് സത്യം. 2025 ലോകത്തിലെ മുക്കാൽ പങ്ക് ജനങ്ങളും കനത്ത ജലക്ഷാമം നേരിടേണ്ടി വരുമെന്ന് ഐക്യരാഷ്ട്ര സംഘടന മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. ആഗോളതലത്തിൽ നോക്കിയാൽ ജലം ഏറ്റവുമധികം ആവശ്യം വരുന്നത് കൃഷിക്കാണ്. മൊത്തം ജല ഉപഭോഗത്തിൻ്റെ 70%. അതിൽ തന്നെ മഴയെ ആശ്രയിച്ചുള്ള കൃഷിയാണ് ഭൂരിപക്ഷവും. മൊത്തം ജല ഉപഭോഗത്തിൻ്റെ 10% മാത്രമാണ് വീട്ടാവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത്. എന്നിട്ടും ലോകത്തെ 75 കോടിയോളം ജനങ്ങൾക്ക് ഇന്നും കൃത്യമായ കുടിവെള്ള സ്രോതസ്സില്ല. ഇന്നത്തെ നില തുടരുകയാണെങ്കിൽ ജലത്തിൻ്റെ ആവശ്യകത ഇനിയും ഏറും. പക്ഷേ അതിനനുസരിച്ച് ജലലഭ്യത ഇല്ലാതാവും. അതോടെ പ്രകൃതിയുടെ തന്നെ സന്തുലിതാവസ്ഥയാണ് തകിടം മറിയുക. അതുകൊണ്ട് നാം പ്രകൃതിയെ മറന്നുകൊണ്ട് ജലത്തെ മറന്നുകൊണ്ട് യാതൊരു വിധത്തിലുള്ള വികസനവും സാധ്യമല്ലെന്ന് ഓർക്കുക. വരും തലമുറയെ ഓർത്തെങ്കിലും ജലം കരുതി വയ്ക്കാൻ ഈ ജലദിനത്തിലെങ്കിലും നമുക്ക് ആത്മാർത്ഥമായ ശ്രമം തുടങ്ങാം. അടുത്ത മഹായുദ്ധം നടക്കാൻ പോകുന്നത് കുടിവെള്ളത്തിന് വേണ്ടിയായിരിക്കുമെന്ന വാക്കുകൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ ജലദിനവും കടന്നുപോകുന്നതെന്നും മനസ്സിലുണ്ടാവണം. കുടിവെള്ളത്തിന് സ്വർണത്തേക്കാൾ വില വരുന്ന കാലത്തേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുന്നു. ജനസംഖ്യ വർദ്ധിക്കുകയും ഭൂമിയിൽ ജലം കുറയുകയും ചെയ്യുന്ന സ്ഥിതി വരാൻ പോകുന്നു. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കടുത്ത ജലക്ഷാമം അനുഭവപ്പെടുന്ന രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് നീങ്ങുന്നു. കുടിവെള്ള സ്രോതസ്സുകളെല്ലാം ദിനം പ്രതി മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. മഹാനദികൾ ഇന്ന് മാലിന്യ കൂമ്പാരങ്ങളാണ്. കിണറുകളും കുളങ്ങളും രാസവസ്തുക്കളാലും ഖരമാലിന്യങ്ങളാലും അന്യമായി മാറുന്നു. ലോക ജലദിനത്തിൽ ഓർമ്മിക്കപ്പെടേണ്ട വസ്തുതകൾ ഇവയെല്ലാമാണ്. ജലസംഭരണികൾ സംരക്ഷിക്കാം, കരുതി വയ്ക്കാം നാളേക്കായി ഓരോ തുള്ളി ജലവും.